Hello guys, welcome to my video. Inna njan ullathu Chennai le Infosys le development center lana. Namukku just oru office mathram allada, food court, swimming pool, gym, dormitory, adu pole thanne ECC buildings. Ingane kore buildings ulla velliya oru campus aanu ivide Chennai il ullathu. Appo ee oru campus il ulla buildingsum pinne aa oru buildings inde oru pratheekathayum pinne oru employee aayittu ivide namukku kittunna facilitiesum adu pole thanne namukku varunna problemsum ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ ക്യാമ്പസിലെ ഒരു ഫുഡ് കോർട്ടാണിത്. ഇതുപോലെ തന്നെ മൂന്നും നാലും ഫുഡ് കോർട്ട് ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ്. ഇതിവിടുത്തെ വേറൊരു ഫുഡ് കോർട്ടാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ ഇവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂളും ജിമ്മും അതുപോലെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളത്. ജിമ്മിൽ വൺ ഡേ നമുക്ക് 100 rupees അതുപോലെ തന്നെ മന്ത്ലി 500 rupees ആണ് ഇവരുടെ പേയ്മെൻറ്റ് വരുന്നത്. ഇതിനുള്ളിൽ തന്നെ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ സ്ക്വാഷ് അങ്ങനെ കുറേ കോർട്ടുകൾ ഇതിനുള്ളിലുണ്ട്. ഇതാണ് ഇൻഫോസിസിലെ ECC ബിൽഡിംഗ്. ഈ ഒരു ECC ബിൽഡിങ്ങിൽ നമുക്ക് റൂം ഫെസിലിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പേഴ്സണലും അതുപോലെ തന്നെ ഒഫീഷ്യലും പർപ്പസിന് വേണ്ടിയിട്ട് ഈ റൂംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഈ റൂംസ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും. അതുപോലെ നമുക്ക് പേഴ്സണൽ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 950 rupees ഇതിന് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇൻഫോസിസിൽ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് മൈസൂരിൽ ട്രെയിനിങ് ഉണ്ടാകും. ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മൂന്നോ അല്ലെങ്കിൽ നാലോ മാസത്തേക്ക് ഇൻഫോസിസ് ഫ്രീ ആയിട്ട് ഈ ECC റൂംസാണ് അവിടുത്തെ ന്യൂ ജോയിനിക്ക് കൊടുക്കുന്നത്. ചെന്നൈ ഇൻഫോസിസിലെ ഡോർമെട്രി ആണിത്. നമുക്ക് ലേറ്റ് നൈറ്റ് സ്റ്റേ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ നമുക്ക് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം. ഏകദേശം 100 ബെഡ്സ് ഈ ഒരു ഡോർമെട്രിയിൽ അവൈലബിൾ ആണ്. ആദ്യമൊക്കെ ഇവിടെ വീക്കെൻഡ്സും നമുക്ക് റൂം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡോർമെട്രിയുടെ പുറത്ത് നല്ലൊരു ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യണം തോന്നുന്ന സമയത്ത് ഇവിടെ വന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെന്നൈ ഇൻഫോസിസിലെ ലെഷർ ബ്ലോക്കാണിത്. ഇവിടെ നമുക്ക് ക്യാരംസ്, ടേബിൾ ടെന്നീസ് അതുപോലെയുള്ള ഗെയിംസ് കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പിങ്ങിനുള്ള
ഷോപ്സും അവിടെ അവൈലബിൾ ആണ്. മോർ ഇൻഡിഗോണേഷൻ, പിന്നെ കോഫി ഡേ, ഇങ്ങനെയുള്ള ഷോപ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണാൻ പോണത് ഇൻഫോസിസിലെ ഈ ഒരു ക്യാമ്പസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസാണ്. നമുക്ക് ഈ സി സിയിലെ റൂം ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഗസ്റ്റ് ഹൗസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സമയത്ത് വന്നിരിക്കാനും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. ഈ ക്യാമ്പസിനുള്ളിൽ അപ്പോളോയുടെ ഫാർമസിയാണിത്. അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഒരു ഡോക്ടർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഇൻഫോസിസിലെ പാർക്കിംഗ് ലോട്ട്. ഇതിൽ 6 നിലകളുണ്ട്. അല്ല, നമുക്ക് ആദ്യത്തെ 3 നില ബൈക്ക് പാർക്കിങ്ങിനും അതുപോലെ തന്നെ മറ്റ് 3 നില നമുക്ക് 4-വീലർ പാർക്കിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്യാമ്പസിലെ ലൈബ്രറിയും അതുപോലെ തന്നെ ക്ലാസ് റൂംസും ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. ഓരോ ക്യാമ്പസിലും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ ട്രെയിനിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനും ഈ ഒരു ട്രെയിനിങ്സ് എല്ലാ ദിവസവും മോസ്റ്റ്ലി ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ഓരോ ഫുട്ടേജും ശ്രദ്ധിച്ചറിയാം നമ്മുടെ ഈ ഇൻഫോസിൻ്റെ ഉള്ളിൽ എത്ര വൃത്തിയായിട്ടാണ്, എത്ര ക്ലീനായിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ചെറിയൊരു ക്യാമ്പസ്
നമുക്ക് ഇത്രയും വൃത്തിയായിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പുറത്തുള്ള സ്ഥലവും വൃത്തിയായിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനുള്ളിൽ എല്ലാ സ്ഥലവും ക്ലീനായിട്ടും അതിൻ്റേതായ പ്ലേസിൽ വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വേസ്റ്റ് ഇടണമെങ്കിൽ പോലും ഈ വേസ്റ്റ് ബാസ്ക്കറ്റുകളിലായിരിക്കും വേസ്റ്റ് ഇടുന്നത്. ഇത്രയും വലിയൊരു ക്യാമ്പസ് ഇവർക്ക് ഇത്രയും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ്.